ശ്രീ സജീഷ് ലിനിയുടെ ഭർത്താവ് ഈ ചർച്ചയിൽ ഉടനീളം നമ്മൾ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അനുഭവമുള്ള ആളാണ് സജീഷും ഒക്കെ. ഒരുപക്ഷെ നേരത്തെ എസ് കെ സജീഷ് ചൂണ്ടിക്കാട്ടിയ അജന്യ എന്ന നേഴ്സിൻ്റെ കാര്യവും അതുപോലെയാണ്. ശ്രീ സജീഷ്, ഇപ്പോൾ മുല്ലപ്പള്ളിയുടെ ഒരു പ്രശ്നമായി ഇവിടെ ഇപ്പോൾ കാണുന്നത് ഈ ജാള്യത മറയ്ക്കാൻ വേണ്ടി അവിടെ എം പി ആയിരിക്കെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേണ്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. എന്നാൽ ശൈല ടീച്ചർ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഓരോരുത്തർക്കും നിപ്പ എന്ന ഒരു വലിയ പകർച്ചവ്യാധി എത്തിയപ്പോൾ പോലും ഇടപെട്ടത് എങ്ങനെയാണ് എന്നുള്ളത് താങ്കൾ ഉൾപ്പെടെ വിശദീകരിച്ചു. അക്കാര്യത്തെ വീണ്ടും ചർച്ചയിൽ ഖണ്ഡിക്കാൻ ഡോക്ടർ ജി വി ഹരിയെപ്പോലെ ശ്രമിക്കുന്നത്, മുല്ലപ്പള്ളി പോലും പറയാൻ ശ്രമിച്ചത്, അവരുടെ എം പി എന്നുള്ള നിലയ്ക്കും സഹപ്രവർത്തകരുടെയൊക്കെ പ്രവർത്തനങ്ങളാണ്. അത് കൃത്യമായി അങ്ങേക്കിപ്പോൾ ഓർക്കാൻ പറ്റുന്നുണ്ടോ? ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അവിടുത്തെ ആ മണ്ഡലത്തിലെ പ്രവർത്തനം ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന എം പിയുടെ? എം പിയുടെ കാര്യം പറയുന്നതിന് മുമ്പേ നേരത്തെ ഡോക്ടർ ഗിരി പറഞ്ഞതുപോലെ അദ്ദേഹം അത് മുല്ലപ്പള്ളി പറഞ്ഞതിനെ ആ ഒരു ഒരു രാജകുമാരി എന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. അദ്ദേഹത്തിനോട് ശരിക്കും ഇപ്പോഴും ഒരു പുച്ഛം തന്നെയാണ് തോന്നുന്നത്. കാരണം ഇത്രമാത്രം നീചമായ രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ചിട്ടും അത് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വീണ്ടും ന്യായീകരിക്കാൻ വരുന്നത് ഒരു വളരെയധികം ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മളാ നിപ്പ കാലഘട്ടത്തിൽ നിപ്പ വന്ന സമയത്ത് ശരിക്കും പേരാമ്പ്ര പോലത്തെ ഒരു ടൗണിൽ ശരിക്കും വല്ലാതെ ഒറ്റപ്പെട്ടിട്ടുള്ളൊരു സിറ്റുവേഷനായിരുന്നു അന്ന്. ഒരുപാട് ഈ രീതിയിലുള്ള നമ്മളാരും ഒരിക്കലും ആ സമയത്ത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഒരു വേർതിരിവും കാണിക്കാതെ തന്നെ ജനങ്ങൾ ഒന്നിച്ചു നിന്നാണ് ആ സമയത്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മൾ ഇപ്പം എൻ്റെ അതിൻ്റെ ഇടയിൽ എൻ്റെ മക്കൾക്ക് പനി വന്നിട്ടുണ്ടായിരുന്നു. പനി വന്ന സമയത്ത് അതിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അപ്പോൾ ആ സമയത്ത് എല്ലാ സ്ഥലത്തും മക്കൾക്കും ഈ നിപ്പ ബാധിച്ചു എന്ന രീതിയിലൊരു റൂമർ ഉണ്ടായിരുന്നു. അന്നൊക്കെ ഞങ്ങൾക്ക് വേദന ഉണ്ടാകുന്ന സമയത്തൊക്കെ ഈവൻ മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഞങ്ങൾ, അതായത് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ശൈല ടീച്ചർ വിളിച്ചിട്ടാണ് പറയുന്നത് നിങ്ങൾ ഈ കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ നല്ല സുരക്ഷിതമായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ആ തരത്തിൽ ഒരുപാട് രീതിയിൽ ധൈര്യം തന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ. പിന്നീട് ഈ മുല്ലപ്പള്ളിയുടെ കേസിലാണെങ്കിൽ ഞങ്ങൾ ലിനിയുടെ മരണത്തിന് ശേഷം പല ആൾക്കാരും വീട്ടിൽ ഈ രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും പല സംഘടനയിൽപ്പെട്ട ആൾക്കാരും വീട്ടിലേക്ക് വരുന്ന സമയത്ത് പല ആൾക്കാരും ചോദിച്ചു നമ്മുടെ എം പി എവിടെ, നമ്മൾ എം പിയുടെ അഡ്രസ്സ് ഉണ്ടോ എന്നൊക്കെ ആ രീതിയിലൊക്കെ ചോദിക്കുന്ന സമയത്ത് പല എനിക്കറിയുന്ന കോൺഗ്രസ് സുഹൃത്തുക്കൾ തന്നെ പലപ്പോഴും എൻ്റെ അടുത്ത് എൻ്റെ നമ്പർ വാങ്ങിയിട്ട് പോയിട്ടുണ്ട്. മുല്ലപ്പള്ളിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ നമ്പർ വാങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷവും ഒരു കോളും വന്നിട്ടില്ല എന്നാണ് അത്ഭുതപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് ഒരിക്കൽ പോലും ഒരു ഒരു പ്രവർത്തനത്തിലും ഞങ്ങൾക്ക് മനസ്സിലാകാത്ത മുല്ലപ്പള്ളി ഇപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ ഞാനൊക്കെ മുന്നിലുണ്ട് എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ജാള്യത തന്നെ വളരെ വലുതാണ്. കാരണം ഇതൊക്കെ ജനങ്ങൾ കാണുന്നതാണ്. കാരണം ആ സമയത്ത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളും നമ്മൾ അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങളും ആ സമയത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പല ആൾക്കാരും മുനീർ സാഹിബൊക്കെ ആ സമയത്ത് ടീച്ചർ ആ ഒരു പ്രവർത്തനത്തിൽ പങ്കാളി അതായത് നേരിട്ട് അറിഞ്ഞിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ മുല്ലപ്പള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് മുനീർ സാഹിബിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്നത് അതൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കൊരു വല്ലാത്ത മനസ്സിനൊരു വല്ലാത്തൊരു അരോചകമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്.